കുറേ ലക്ഷറി യൂസ്ഡ് കാരണമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടെ ഒരു ബെൻസിൻ്റെ ഇ ഫോർട്ടി ഫോർ ഫിഫ്റ്റി ഉണ്ട് അതുകഴിഞ്ഞൊരു മസ്താങ് ഉണ്ട് ഇപ്പുറത്തെ ടൊയോട്ട ആവലോൺ ഉണ്ട് റേഞ്ച് റോവർ ഉണ്ട് പിന്നെ അപ്പുറത്തെ ബെൻസ് ജാഗ്വാർ അങ്ങനെ ഇങ്ങനെ കുറേ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ വണ്ടികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് മെയിനായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഈ വണ്ടികളുടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ഇതാണ് അതായത് ഇടിച്ച് പടമായ വണ്ടികളാണ് ഈ കാണുന്നത് നമസ്കാരം നന്മ മറ്റൊരു ഫുഡിലുള്ള ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ആരാ ഉള്ളത് നോക്കി നമ്മുടെ റോക്കി ബൈ തിരിച്ച് വന്നിരിക്കുകയാണ് ശരിക്കും റോക്കി ഭീ നീ വന്നതിന് രക്ഷണമാണ് നമ്മുടെ ചാനൽ രക്ഷപ്പെട്ടത് അതറിയുമോ എനിക്ക് നമ്മൾ ലാസ്റ്റ് തവണ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തു പിന്നെ മറ്റേ വീഡിയോ ആണ് നമുക്ക് ആദ്യം ഹിറ്റായത് ഓക്കെ താങ്ക് യു മാൻ റോക്കി ബായ് ഫാൻസ് ലൈക്ക് ഹിയർ ലൈക്ക് ഹിയർ ഓക്കെ അപ്പോൾ ഞാൻ റോക്കി ബായും കൂടെ നമ്മൾ പണ്ട് പൊളിഞ്ഞ വണ്ടികൾ കണ്ട ഒരു സ്ഥലമുണ്ട് സജ്ജ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഷാർജ ആയിരിക്കും അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ അന്ന് ഞങ്ങൾ കണ്ടുവെച്ച കുറേ സാധനങ്ങളുണ്ട് അതാണ് നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് അന്ന് എനിക്ക് ഇവിടെ ഭയങ്കര വീലുമായതിന് ചൂട് വെക്കുക അപ്പോൾ അന്ന് അവശ്യമായി ഞാൻ നിർത്തിയിട്ട് പോയതാണ് അപ്പോൾ ഇന്ന് പിന്നെ പൂർവാധിക ശക്തിയോടെ വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഞാനിന്ന് കാണിച്ചു തരാം ഇതൊരു മസ്താങ്ങാണ് മസ്താങ്ങിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇടിച്ച് നാശക്കോടരിയായിട്ടുണ്ട് ആ ഒരു സെറ്റപ്പിലാണ് ഇവിടെ കിടക്കുന്നത് അത് കഴിഞ്ഞിപ്പോഴത്തൊരു ബെൻസ് നമ്മൾ നേരത്തെ കണ്ട ഫോർ ഫിഫ്റ്റിയിലെ ഇവിടെ കിടക്കുന്നു ഈ ഇതിൻ്റെ അവസ്ഥയും ഒന്നും പറയാനില്ല വളരെ മോശമാണ് ഈ സാധനങ്ങളൊക്കെ ശരിക്കും ഇവിടെ നമുക്ക് ഓപ്ഷൻ ചെയ്തെടുക്കാം അതായത് ഇവിടുന്ന് നമുക്ക് ഓൺലൈനിൽ കൂടെ ഓപ്ഷൻ ചെയ്തെടുക്കാം അതിനെപ്പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിന്റെ പേര് ബുർജ് ഖൈബർ അല്ലെബർ ബുർജ് ഖൈബർ ഞാൻ താഴത്തെ എഴുതിയേക്കാം ബുർജ് ഖൈബർ കാർസ് ഓപ്ഷൻ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ എന്നുള്ളത് ഇതുപോലെ ഈ സജ്ജയ്ക്കകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ ഓപ്ഷനിലൂടെ പൊളിഞ്ഞ കാറുകൾ അല്ലെങ്കിൽ ഡാമേജ് ആയ കാറുകൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് അല്ലേ അപ്പോൾ എന്താ പറയാ നമുക്ക് കുറച്ച് വണ്ടികൾ കണ്ട് അതിൻ്റെ ഒരു ഡാമേജിന്റെ ലെവലും അതിൻ്റെ ഒരു പ്രൈസിൻ്റെ ലെവലും എങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം ഈ ചേട്ടൻ ഓടിച്ചുകൊണ്ട് പോകുന്ന ഫോർത്ത് ലെഫ്റ്റിന് മുകളിലിരിക്കുന്ന സാധനം നോക്കി ഒരു മേഴ്സറി എസ് ക്ലാസ് ആണ് ക്ലാസ്സാണ് കിടക്കുന്നത് എസ് അറിയില്ല പക്ഷെ എന്നാലും എസ് ക്ലാസ് ആണ് ആയിരിക്കുന്നത് വണ്ടിയുടെ ഒരവസ്ഥ നോക്കി ഫോർ ക്ലിഫ്റ്റിൽ കയറി പോരേണ്ട അവസ്ഥയായി ഈ കാണുന്ന വണ്ടി ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സി ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൽ കമ്പാരിറ്റീവിലി ഇവിടുത്തെ ബാക്കിയുള്ള വണ്ടികൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനൊരു ഡാമേജ് കുറവാണ് അതേ ഇപ്പോൾ ഈ റേഞ്ച് റോവിൻ്റെ അവസ്ഥയൊക്കെ നോക്കി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് വേറെ ഈ സാധനം ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ പോയിട്ടുള്ളൂ ഇത് രണ്ടായിരത്തി പതിനെട്ട് സി ത്രീ ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം ഇത് കുറേ വണ്ടികളുടെ മേലിൽ ഇത് ഒട്ടിച്ചിട്ടുണ്ട് കുറേ ആണതിന് മുകളിൽ ഒട്ടിച്ചിട്ടില്ല ഇതിൻ്റെ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് തെരമസാണ് ഇന്ത്യൻ ഇൻഡ്യൂപ്പിന് ഞാൻ താഴത്ത് കൊടുത്തേക്കാം ഇരുപത് പെർസെൻറ്റേജ് അഡ്വാൻസ് ആദ്യം പേ ചെയ്തിട്ടാണ് ഇവർക്ക് എന്താ പറയുക വണ്ടി എടുക്കാൻ പറ്റുക പിന്നെ ഫൈവ് ആപ്ലിക്കബിൾ ആണ് അതായത് അഞ്ച് ടാക്സ് ഇവിടെ ജി സി സി വിൽക്കുമ്പോ അതിന് ആപ്ലിക്കബിൾ ആണ് ഈ കിടക്കുന്നത് ഏതൊരു വണ്ടി വരാൻ സ്വപ്നമായ ചലഞ്ചർ എസ് ആർ ടി ആണ് ഈ കിടക്കുന്നത് സിക്സ് പോയിന്റ് വൺ ലിറ്റർ ഹെമി വേർഷൻ ആണ് ഈ എന്താ പറയുക എട്ട് സിലിണ്ടർ ചലഞ്ചർ ആണ് ഈ കാണുന്നത് നമ്മുടെ ഡൊമിനിക്ടോട്ടോടെ വണ്ടി അല്ലടാ ഈ വണ്ടിക്ക് എന്തൊക്കെയാ പറ്റിയേക്കണേ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഈ സൈഡിലേക്ക് വന്നാൽ ഇതാണ് എൻ്റെ എന്റെ അമ്മ തിരിച്ചു ഇവിടെ ടയർ കാണാനില്ല അതിൻ്റെ കൂട്ടിലുള്ള സാധനങ്ങളൊന്നും കാണാനില്ല ഇവിടെ എന്തൊക്കെയാണ് മിസ്സിക്കുന്നത് എനിക്കറിയാൻ പാടില്ല പിന്നെ നമ്മുടെ ചലഞ്ചറിൻ്റെ വലിയ ഡോറാണോ നല്ല വീതിയുള്ള ഡോറാണല്ലോ അപ്പോൾ ആ ഡോറിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഇതുവഴി നമുക്കൊന്ന് കാണാം അത് നോക്കി ഇതാണ് ഡോറിൻ്റെ അഗം പിന്നെ ഇവിടുന്ന് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി നോക്കുകയാണെങ്കിൽ അകത്ത് വഞ്ചോ കൂടോ അകത്ത് മൊത്തം ചെളിയൊക്കെ ആയിട്ട് ഇത് എവിടെയോ ആക്സിഡൻ്റ് ആയി പിന്നെയും കുറേ ആൾ പൊടി മഴയൊക്കെ കൊണ്ട് കിടന്നിട്ട് എടുത്തുകൊണ്ട് വണ്ടിയാണെന്ന് തോന്നുന്നു അതാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതെന്ന് തോന്നുന്നു വീൽ പീലിങ്ങാണ് ആ വീലിൻ്റെ ഒറ്റ ടയറ് പറഞ്ഞു പോരുന്നെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെയൊക്കെ ഇടിയുണ്ട് ഒരു രക്ഷയില്ല ഓ ഇതൊക്കെ എനിക്ക് എനിക്കെന്നിര ഞാൻ മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ ഈ കാണുന്നതാണ് നമ്മുടെ ചലഞ്ചറിൻ്റെ ഹൃദയം സിക്സ് പോയിൻറ്റ് വൺ ലിറ്റർ ഹെമി വി എയിറ്റ് എഞ്ചിനാണ് ഈ കാണുന്നത് എൻ്റെ മോനെ ഈ സാധനം പറഞ്ഞാൽ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ എയറിൻ്റെക്ക് നോക്കി ഇരിക്കുന്നെ ഒരു പൊളി പൊളി പോളി പോളി എൻ്റെ മോനെ ചെന്നാലേ വണ്ടിയൊക്കെ കാണുമ്പോൾ എനിക്ക് സഹടം വന്നു നേരത്തെ ഫോർ ക്ലിഫ്റ്റിന് മുകളിൽ കയറി വന്നിരുന്ന ഒരു എസ് ക്ലാസ് ആണ് ഇവിടെ കിടക്കുന്നത് ഇത് ആക്ച്വലി എസ് ഫൈവ് ആണ് പിന്നെ ഈ ബാക്ക് ഉണ്ടോ താന്നിരിക്കുന്നത് കാര്യമായ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞാനിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഇതിനകത്ത് ഇവിടെ എയർ ബാഗ് നോക്കി എയർ ബാഗ് തള്ളിപ്പോകുന്നുണ്ട് താഴത്തെ എയർ ബാഗും തള്ളിപ്പോകുന്നുണ്ട് എന്തോ കാര്യമായ ഒരു പ്രശ്നം ഈ വണ്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് അകത്ത് വേറെ ഡാമേജ് ഒന്നുമില്ല ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് കുറെ പോയിട്ടുണ്ട് കേട്ടോ ഓ എൻ്റെ മോനെ എന്താ അവസ്ഥ നോക്കി സൈഡിലൊക്കെ സാധനം പൊളിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നത് ഏതാണ്ടൊക്കെ ഒരു ലക്ഷയില ഇതിന് എങ്ങനെ റേറ്റ് ഉണ്ടെന്നോ അവിടെ ഓക്കെ ഇതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ബെൻസ് എസ് ഫൈവ് സിക്സ്റ്റി പനോരമ ഫുൾ ഓപ്ഷൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എ അഞ്ഞൂറ് ഓക്കെ ഇരുപത് പേർസെന്റേജ് അഡ്വാൻസ് ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പ്രൈസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വൽ ഈ വണ്ടിയുടെ പുതിയതിന്റെ വില എത്രയാണ് ഞാൻ താഴത്ത് കൊടുത്തേക്കൈഡിലും സ്റ്റിക്കർ ഉടിച്ചിട്ടുണ്ട് ട്വന്റി ട്വന്റി കൊറോളയാണ് കാണുന്നത് ഏറ്റവും പുതിയ കൊറോളോ ഇപ്പൊ ഇത് ഏതാ മാസം സെപ്റ്റംബർ അല്ലേ ആ സെപ്റ്റംബർ ആയപ്പോഴത്തേനും ഈ വണ്ടി ഈ പരുവാക്കി എടുത്തേണ്ടത് മേടിച്ച ആള് അപ്പോൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം ഇത് ഡാമേജ് നോക്കി ഇതാണ് ഇതിന്റെ ഡാമേജ് ഇത്രയൊക്കെ ഇടിച്ചു പോയിട്ടുണ്ട് കുറയിലൊന്നുമില്ല ഓക്കെ ഇവിടെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ അകത്തങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല ഇത് ട്വൻറ്റി ട്വൻ്റി കൊറോള എസ് സിക്ക് ഇവർ പറയുന്ന പ്രൈസ് ത്രീ തേർട്ടി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതാണ് ഓപ്ഷൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഞാൻ താഴത്ത് എന്താ പറയുക ദിറംസിലും ഇന്ത്യൻ ട്രുപ്പിലും കൊടുത്തേക്കാം എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഇതാണെന്ന് ഇത് ഷവർലയുടെ പാർക്കാണ് ഇത് ഇവിടെ എന്താ പറയുക ടു തൗസൻഡ് നയൻറ്റീൻ മോഡലിൽ തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ ഓപ്ഷൻ സ്റ്റാർട്ട് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ പറയുക ഇതാണ് ഇതിൻ്റെ ഡാമേജ് ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ വല്ല ഡാമേജും ഉണ്ടോന്ന് എൻ്റെ അമ്മയും നോക്കി മൊത്തം പോയേ കാണുക ഡോറില്ല പിന്നെ ഇവിടെ എന്തൊക്കെ ഇല്ലയെന്നുള്ളത് ദൈവത്തിന് മാത്രം മതി ആ രീതിയിൽ ഇടിച്ച് പണ്ടാറടങ്ങി വണ്ടിയാണ് ഇതിന് പതിവായിരത്തി കൊടുക്കണം അല്ലേ കൊള്ളാം ടയറൊക്കെ നോക്കി പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നത് എന്റെ മോനെ ഈ കാണുന്ന വണ്ടി റോക്കി ബൈക്ക് ഒരുപാട് ഓർമ്മകൾ ഉറങ്ങി കിടക്കുന്ന വണ്ടിയാണ് അളയോ നിന്റെ ഏത് മോഡലായിരുന്നു ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് നീ വാങ്ങിയത് പക്ഷെ അത് ഏകദേശം ഇതേപോലെ തന്നെ ആയിരുന്നല്ലോ സെയിം മോഡലായിരുന്നല്ലോ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ ഇവൻ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങി തരുന്നു അന്ന് നീ വാങ്ങിയത് എത്ര രൂപയ്ക്കായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം അല്ലേ ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയാണ് വണ്ടിയുടെ ഡെലിവറി എടുത്തത് പിന്നെ ആ വണ്ടിക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് കുറെ കഴിഞ്ഞപ്പോൾ വിറ്റു അത് തന്നെ സംഭവിച്ചത് ഇവിടെ ടു തൗസൻഡ് നയൻറ്റീൻ മോഡൽ ആണ് ഇവിടെ കാണുന്നത് എൻ്റെ അമ്മ തേർട്ടി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡില് സ്റ്റാർട്ടിങ് ഒൻറ്റുമുന്നേ അത്രയും വില കുറച്ച് ഇട്ടങ്ങണേ ഇതിൻ്റെതായത് ഡാമേജുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടയർ ഫ്ലാറ്റ് ആണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പീസ് മിസ്സിംഗ് ആണ് അവിടെ ആരോ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെയും എന്തൊക്കെയോ എഴുതിയുണ്ട് അത് എനിക്ക് മനസ്സിലാവണല്ലോ എന്തെഴുതി കഴിയുന്നു പിന്നെ ഇത് റീപ്ലേസ് ചെയ്യണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭാഗം മൊത്തം റീപ്ലേസ് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കാര്യമായ എന്തോ സംഭവിച്ചിട്ടുള്ള വണ്ടിയാണ് ഇത് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും വന്നിട്ടില്ല ഇതൊരു അടിപൊളി സാധനമാണ് ശരിക്കും സിക്സ് ലിറ്റർ എൻജി ഐ മീൻ സിക്സ് ലിണ്ടർ എൻജിനാണ് ഇതിനകത്ത് വരുന്നത് ത്രീ പോയിൻറ്റ് സിക്സ് അല്ലേ ത്രീ പോയിൻറ്റ് സിക്സ് ലിറ്റർ എഞ്ചിൻ വരുന്ന ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇരുന്ന് എന്താ പറയുക യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇതിവൻ നീ ഭയങ്കര ഡ്രീമായിട്ട് ആഗ്രഹിച്ച് മേടിച്ചതല്ലേ ഈ വണ്ടിയിലുള്ള പ്രേമം മൂത്ത് ആശയം കുറെ കൊല്ലം ആഗ്രഹിച്ച് മേടിച്ചൊരു വണ്ടിയാണിത് നമുക്കിതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം എടാ അകത്തൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ അകത്ത് വേറെ സീനൊന്നും കാണാല്ലേ അത് നമ്മുടെ കണ്ണിൽ പെടാത്തവെന്താണെന്നൊന്നും അറിയില്ല പക്ഷെ വലിയ കുഴപ്പം കാണാനില്ല എയർ ബാഗൊന്നും തള്ളി വന്നിട്ടില്ല അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല ബാക്ക്ഡോറ് തുറന്ന് നോക്കുകയാണെങ്കിലും അകത്ത് വലിയ കുഴപ്പമില്ല ആ പ്രശ്നമില്ല വലിയ പ്രശ്നമില്ല കുറെ പേര് എന്നോട് ചോദിച്ചിരുന്നു മഹീന്ദ്ര താർ ട്വന്റി ട്വന്റിയുടെ റിവ്യൂ എന്താ ചെയ്യാത്തേന്ന് മഹീന്ദ്രയുടെ വലിയ ഏട്ടനായിട്ട് വരും ഈ കാണുന്നത് ജീപ്പിൻ്റെ ആണ് ഈ ഡിസൈനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് കുറെ കാര്യങ്ങൾ നമ്മുടെ പുതിയ മഹീന്ദ്ര താറിനകത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയെ വണ്ടിയെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽ റിവ്യൂ എന്തായാലും പിന്നീട് ചാനലിൽ ഇടുന്നതായിരിക്കും ഇപ്പം ഇത് നോക്കി ഇത് കുറെ ഒക്കെ ഇടിച്ച് പടവായിട്ടുള്ള വണ്ടിയുണ്ട് ഇത് സൂപ്പർ വണ്ടിട്ടാണ് എൻ്റെ ഒരു ഡ്രീം വണ്ടികളിൽ ഒന്നാണിത് ഇതിനകത്തുള്ള ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ടു തൗസൻഡ് നയൻറ്റീൻ മോഡൽ തേർട്ടി സെവൻ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡാണ് ഇവർ ബിഡിങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കൊള്ളാം നല്ലവണ്ണം ഇടിച്ചുപാടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് വണ്ടി മറിഞ്ഞാൽ കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ വേറൊരു ചലഞ്ചർ കാണാണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ടു തൗസൻഡ് നയൻറ്റീൻ മോഡലാണ് ഇത് അത്ര ഹെവി സാധനമല്ല ഇത് ആക്ച്വലി ത്രീ പോയിന്റ് സിക്സ് ലിറ്റർ ബേസിക്സ് എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത് ഇത് ടയർ ഒക്കെ പറഞ്ഞ് ഒരു സൈഡിലേക്ക് മാറിയിട്ടുണ്ട് ഫ്രണ്ടൊക്കെ പൊളിഞ്ഞ് പണാറടങ്ങിയിട്ടുണ്ട് ടു തൗസൻഡ് നയൻറ്റീൻ്റെ പ്രൈസ് വരുന്നത് തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദൂരംസ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പിന്നെ ഈ വണ്ടിയുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അമേരിക്കൻ വണ്ടികളുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യു എയിലൊക്കെ ശരിക്കും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഭയങ്കര വില കുറവുള്ള തീരെ വില കുറച്ചാണ് ഈ സാധനമൊക്കെ പോവുക അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ എടുത്തത് നമ്മൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ സൈഡിൽ കാണാനുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ സൈഡിൽ നിൽക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും കാണില്ല തുറന്ന് നോക്കിയാലോ ഓ തുറന്ന് വെക്കാൽ അകത്ത് ഈ കുറച്ച് ചെളിയും പൊടിയൊക്കെ ഉണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല നിലവിൽ ഈ വിൻറ്റേജ് വണ്ടി കണ്ടിട്ട് നമ്മൾ എങ്ങനെ അതിൻ്റെ കാര്യം പറയാതെ പോവാ ഈ കിടക്കുന്ന ഒരു ബെഞ്ചിൻ്റെ ത്രീ ഹൺഡ്രഡ് എസ് ഡി നയൻറ്റീൻ എയ്റ്റി മോഡലാണ് ഈ കിടക്കുന്നത് ആ വണ്ടിയാണ് ഈ കിടക്കുന്നത് ഫ്രണ്ടിൽ കാര്യമായ ഡാമേജ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ചെറിയ ഡാമേജ് താഴത്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിവിടെ ബാക്കിലേക്ക് പോകണമെങ്കിൽ കുറച്ചധികം ഡാമേജുകൾ ഇവിടെയൊക്കെ കാണാനുണ്ട് പിന്നെ നോക്കി ബാക്കിലൊത്തിരി കാര്യമായിട്ട് ഇടിച്ചിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് എസ് ടി ടെർബോഡീസിൽ ഓ ഡീസൽ ഓക്കെ ഈ സെറ്റപ്പാണ് ഇവിടെ കിടക്കുന്നത് ഇതിന് വെറും ആറായിരത്തഞ്ഞൂറ് ദുർഹംസാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് ഓപ്ഷൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി കൊള്ളാം നമുക്കിനി റേഞ്ച് റോറിൻ്റെ കാര്യം കൂടെ നോക്കി നോക്കാം ഇത് റേഞ്ച് റോർ സ്പോട്ടാണ് ഈ കാണുന്നത് വണ്ടിക്ക് എന്തൊക്കെയാണ് പറ്റിയെന്ന് നോക്കാം ഇവിടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇവരുടെ ഓപ്ഷൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്താ ഓ ദേ അകത്ത് നോക്കിയേ എയർ ബാഗ് ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ അകത്ത് വേറെ കാര്യമായ പ്രശ്നമൊന്നും കാണില്ല അറിയാണ്ട് എൻ്റെ കൈ ഈ ബോഡി മേൽ തൊട്ട് പൊള്ളിപ്പോയി ഒന്നും പറയുള്ളൂ എൻ്റെ അമ്മയെ അത് ഇനി ഇവിടെ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ ഈ കാണുന്നതൊക്കെയാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റുകൾ അല്ലെങ്കിൽ വണ്ടിയുടെ അവസ്ഥ ഈ കാണുന്നതാണ് പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിലും കുറേ അധികം സാധനങ്ങൾ പോയി കിടപ്പുണ്ട് ഓക്കെ ഈ അവസ്ഥയിലുള്ള ഒരു റേഞ്ച് റോവർ നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാം ഇനി ഇവിടുത്തെ ഓപ്ഷൻ്റെ കാര്യങ്ങൾ പറയാം ഇവിടെ ശനിയാഴ്ച തിങ്കളാഴ്ച ബുധനാഴ്ച മൂന്ന് ദിവസമാണ് ഇവിടെ ഓപ്ഷൻ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ അല്ല ഇവിടെ വെച്ചിട്ടാണ് ഓപ്ഷൻ നടക്കുന്നത് ഓൺലൈനിൽ ഓപ്ഷൻ ചെയ്യുന്ന വേറെ കുറച്ച് വെബ്സൈറ്റുകൾ ഞാൻ ആദ്യത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാം ഈ എഴുതിയിരിക്കുന്ന പോലെ ട്വൻറ്റി പെർസെൻറ്റ് അഡ്വാൻസ് അന്ന് ഓപ്ഷൻ നടക്കുന്ന അന്ന് തന്നെ നിങ്ങൾ കൊടുക്കണം അത് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനകത്ത് നിങ്ങൾ ഫുൾ പേയ്മെന്റ് കൊടുക്കണം അഞ്ച് ദിവസത്തിനകത്ത് നിങ്ങൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടും ഉണ്ട് ഇവിടെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ യു എൽ ഫൈവ് പെർസെൻറ്റ് വാറ്റ് ആപ്ലിക്കബിൾ ആണ് പിന്നെ ഈ വണ്ടി നിങ്ങൾ നോക്കിയെടുക്കണം അത് കഴിഞ്ഞ ഇവർ പിന്നെ ഒരു ഗ്യാരണ്ടി വാരന്റിയും ഒരു സാധനങ്ങളും ഇല്ല അപ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് നോക്കി നോക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് ഇപ്പോൾ ഇവിടെ സമയം പന്ത്രണ്ടര ഒരു മണിയാണ് സമയം സമയം പന്ത്രണ്ട് അൻപത് ഊത്തുക്കത്തെ ചൂട് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഇവിടുത്തെ ചൂട് അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഞങ്ങൾ നിൽക്കുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഐഡിയ ഒന്നും മനസ്സിലായി വിചാരിക്കുന്നു പിന്നെ ബാക്കിയുള്ള ഈ വണ്ടികൾ കാണാനും അതിൻ്റെ പ്രൈസ് അറിയണം ഓൺലൈൻ വെബ്സൈറ്റ് ഞാൻ താഴ്ച്ച നേരത്തെ പറഞ്ഞല്ലോ കൊടുത്തിരിക്കാം അപ്പോൾ അളിയാ പോവല്ലേ പ്ലീസ് സാർ അളിയാം അപ്പോൾ അതുകൊണ്ട് ഞാനും വയ്യണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും തക്കാലം ഇവിടുന്ന് പോവാണ് ഇന്ന് വേറെ വീഡിയോ കൂടി ഈ ഒരു തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാലും പുറകെ വരുന്നുണ്ടോ അപ്പോൾ മറ്റൊരു ഫുള്ളിയോടൊക്കെ ഉള്ളതുമായി ഞാൻ പിന്നെയും വരാം ഗുഡ് ബൈ